കുമരപുത്തൂർ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ നടക്കുന്ന അനധികൃത കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയിൽ ഡിഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഉപരോധിച്ചു. കുമരംപുത്തൂർ ചുങ്കത്ത് അനധികൃതമായി ബിൽഡിംഗ് പെർമിറ്റ് സംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തിയ സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പുതു ടാപ്പ് നീക്കം ചെയ്യുന്നതിലും കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് അനധികൃതമായി ജോലി ചെയ്യിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു സെക്രട്ടറി ഉപരോധിച്ചത്. സെക്രട്ടറിയുടെ ഓഫീസിൽ കയറി മുദ്രാവാക്യങ്ങൾ വിളിച്ചായിരുന്നു ഉപരോധം നടത്തിയത്. അനധികൃതമായി ചുങ്കം സെന്ററിൽ നിലം നികത്തി കെട്ടിടം പണിയുന്നതിന് പഞ്ചായത്തു നിന്നും എഇ കെട്ടിടം പണിയാൻ അനുമതി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ കെട്ടിടം പണി കഴിഞ്ഞതിനു ശേഷം ബിൽഡിംഗ് നമ്പർ ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എഇ അനുമതി നൽകാൻ വിസമ്മതിക്കുകയും കെട്ടിടം അനധികൃതമാണ് എന്ന് കാണിച്ച് കത്ത് നൽകുകയുമാണ് ചെയ്തത്. സ്വകാര്യ വ്യക്തിയുടെ ആധാര നമ്പറായ 63/1, 63/1 എന്ന 2 ആധാരത്തിലും നിലമെന്നാണ് കാണിച്ചിരിക്കുന്നത്. വില്ലേജിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ ഈ സ്ഥലത്തിന്റെ പേരിൽ 2 കൈവശ സർട്ടിഫിക്കറ്റാണ് ഉള്ളത്. 15/54 എന്ന നമ്പറിൽ നിലമെന്ന് കാണിച്ചാണ് വില്ലേജ് കൈവശ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്ഥലമുടമ പഞ്ചായത്തിൽ കൈവശ സർട്ടിഫിക്കറ്റ് നൽകിയത് 15/97 എന്ന നമ്പറിൽ ആണ്. 15/97 എന്ന നമ്പറിൽ 28/9/16 എന്ന നമ്പറിൽ കരഭൂമി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് നൽകിയിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസർ പഞ്ചായത്തിന് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പരാതിക്കെതിരെ പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ജില്ലാ കലക്ടർക്കും മണ്ണാർക്കാട് എസ്ഐക്കും പരാതി സമർപ്പിച്ചതിന്റെ കോപ്പി രേഖാമൂലം സ്വീകരിച്ചതിനു ശേഷമാണ് ഉപരോധം അവസാനിപ്പിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ കുമരംപുത്തൂർ മേഖലാ സെക്രട്ടറി ശ്രീരാജ് പറഞ്ഞു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിൽ പെടുന്ന സർവേ നമ്പർ 63/1 പെടുന്ന സ്ഥലത്ത് അനധികൃതമായിട്ടൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആമ്പാടത്ത് അബ്ദുറഹ്മാൻ എന്നയാളുടെ സ്ഥലത്ത് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അത് നിർമ്മിക്കാനുള്ള പെർമിറ്റിന് കൊടുത്തതുൾപ്പെടെയുള്ള രേഖകൾ വ്യാജമായിരുന്നു എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് കുമരംപുത്തൂർ പഞ്ചായത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷെ കുമരംപുത്തൂർ പഞ്ചായത്തിലേക്ക് ആ റിപ്പോർട്ട് കൈമാറിയിട്ട് വ്യാജരേഖയുണ്ടാക്കിയ ആൾക്കെതിരായിട്ട് നിയമ നടപടികൾ നാളെ ഇതുവരെയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വ്യാജരേഖ നിർമ്മിച്ച ആൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ഡിവൈഎഫ്ഐ സമരം നടത്തിയത്. അതുമാത്രമല്ല, അനധികൃതമായിട്ട് നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം കൂടി ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കണം. കാരണം അവിടെ കാലങ്ങളായിട്ട് നിലം എന്ന നിലക്കുള്ള സ്ഥലത്ത് പറമ്പ് എന്ന് വ്യാജരേഖയുണ്ടാക്കിയിട്ടാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഷനൂഫ്, കെ ഹംസ, പ്രമീഷ്, അനൂപ്, രാജീവ് നടക്കാവിൽ എന്നിവരും ഉപരോധത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന കോഴിഫാം കണ്ടെത്തിയതിനെതിരെ ആരോഗ്യവകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. ജനപ്രതിനിധികളടക്കമുള്ള നിരവധി പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കരിമ്പുഴ നമ്പർ 2 വില്ലേജിൽപ്പെട്ട 7, 8, 9 വാർഡുകളിൽ അനധികൃതമായി കോഴിഫാമുകൾ നടത്തുന്നതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും അടക്കമുള്ള പല രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 9 വാർഡിൽപ്പെട്ട പൊട്ടമൂച്ചിയിൽ 10 വാർഡ് മെമ്പറായ പുത്തൻകുളം ഉണ്ണി എന്ന രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനധികൃതമായി 7000 കോഴികളെ വളർത്തുന്ന ഫാമിൽ ചത്ത കോഴികളെയോ നിലവിലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാത്തതിനാൽ പ്രദേശവാസികൾക്കും വഴിയോര യാത്രക്കാർക്കും രൂക്ഷഗന്ധം കാരണം വഴിയാത്ര പോലും പറ്റാത്ത സാഹചര്യത്തിൽ ജനപ്രതിനിധിയായ രാധാകൃഷ്ണനോട് നാട്ടുകാർ നേരിട്ട് പരാതി പറഞ്ഞെങ്കിലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ വിവരാവകാശ നയപ്രകാരം പഞ്ചായത്തിലും പഞ്ചായത്തിൽ ഉൾപ്പെട്ട 7, 8, 9 എന്നീ വാർഡുകളിൽ എത്ര ഫാമുകൾ ഉണ്ടെന്നും നിലവിലെ കോഴികളുടെ എണ്ണം മുതലായവ അറിയുന്നതിലേക്ക് എലമ്പലാശ്ശേരി സ്വദേശി മുള്ളങ്കര ചന്ദ്രൻ ലഭിച്ച മറുപടിയിലാണ് ഇത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി നടക്കുന്ന ഈ കോഴിഫാമുകൾക്കെതിരെ പലവട്ടം പ്രതികരിച്ചിട്ടും ഇതിൽ ഒരു മറുപടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് മുഖാന്തരം ബന്ധപ്പെട്ടു. പഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം ഞങ്ങൾ 7, 8, 9 വാർഡുകളിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകെ 4 പേർക്കാണ് ലൈസൻസ് ഉള്ളതായിട്ട് പറയുന്നത്. അത് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 50-ലധികം കോഴി ഫാമുകൾ ഈ 3 വാർഡുകളിലായിട്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഞ്ചായത്തിൽ നിന്നും അന്വേഷണം എത്തി കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ അടക്കം അതിൽ കൂട്ടു നിൽക്കുകയാണ്. 1000 കോഴി 1500 കോഴിക്ക് പെർമിഷൻ ഇറക്കാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ 10,000 കോഴി മുതൽ 25,000 കോഴി വരെ ഇറക്കിയിട്ട് വെട്ടിക്കുകയാണ്, പഞ്ചായത്തിനെ പോലും വെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഈ പഞ്ചായത്ത് മെമ്പർ അടക്കം, ഈ പുത്തങ്ങളം ഉണ്ണി എന്ന രാധാകൃഷ്ണൻ എന്ന മെമ്പർ അടക്കം അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിൽക്കുന്നത്. പഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന ഫാമുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ഉറപ്പ് നൽകിയെന്ന് പ്രദേശവാസികൾ എംസിബിയോട് പറഞ്ഞു.
ഇത്തരം ആരോഗ്യ പ്രശ്നം വരുത്തുന്ന ഫാമുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും നിലവിലെ ഫാമുകളിൽ മാലിന്യ പ്ലാന്റുകൾ നിർമ്മിക്കാത്ത ഫാം ഉടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും കരിമ്പട പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അലി എം സി ബിയോട് പ്രതികരിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ നടത്തുന്ന ഇത്തരം കോഴി ഫാമുകൾ ബന്ധപ്പെട്ട എല്ലാ രേഖകളും ലഭിച്ചതിന് ശേഷം മാത്രമേ നടത്തുവാൻ പാടുള്ളൂ എന്നുള്ള കോഴിഫാം ഉടമസ്ഥരുടെ അജ്ഞതയാണ് ഇതിന് കാരണമെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോഴിഫാം ഉടമസ്ഥർ ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിച്ച് എല്ലാ രേഖകളും പഞ്ചായത്തിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും നൽകിയതിന് ശേഷം മാത്രമേ കോഴിഫാം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകമായ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പരിശോധന ഉറപ്പുവരുത്തുന്നുണ്ടെന്നും നിയമവീഴ്ച വരുത്തിയ ഉടമകൾക്കെതിരെ നടപടികൾ ശക്തമാക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പ് നൽകി.